ട്രെയിലർ ഇറങ്ങിയപ്പോൾ മുതൽ എല്ലാവരും കാത്തിരുന്ന സിനിമയായിരുന്നു ആദിപുരുഷ് എന്നത്. എന്തായാലും ഇന്ന് അവസാനം ആ സിനിമ ഇറങ്ങി. കാത്തിരിക്കാൻ കാരണമൊന്നുമല്ല, അതിന്റെ ട്രെയിലറിന്റെ മെച്ചം കൊണ്ട് തന്നെയായിരുന്നു. ഈ ട്രെയിലർ അത്രയും ശ്രദ്ധ ആകർഷിക്കാൻ കാരണമെന്ന് പറയുന്നത് അതിന്റെ വി എഫ് എക്സ് കൊണ്ട് തന്നെയാണ്. വി എഫ് എക്സ് എന്ന് പറയുമ്പോൾ ഒരുമാതിരി കുഞ്ഞുപിള്ളേർക്ക് വേണ്ടി എടുത്തിരിക്കുന്ന സിനിമയിലെ ഒരു വി എഫ് എക്സ് പോലെയൊക്കെയാണ് നമുക്കത് കണ്ടപ്പോൾ തോന്നിയത്. എന്തായാലും അത്രയും ഒരു ബിഗ് ബജറ്റിൽ ഇറങ്ങുന്ന സിനിമയുടെ വി എഫ് എക്സ് ഇത്ര മോശമായെന്ന് പറഞ്ഞപ്പോൾ തന്നെ വിവാദമായി. അങ്ങനെയാണ് ആ സിനിമ ഇത്രയും ശ്രദ്ധിക്കപ്പെടാൻ കാരണം. ഞാൻ കണ്ടതിൽ വെച്ച് ഫസ്റ്റ് ഹാഫ് വലിയ പ്രശ്നമില്ല, സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗ് അത്രയും ഇത് തോന്നിയില്ല. സിനിമ തുടങ്ങുന്നത് ഈ അവരുടെ പ്രഭാസിന്റെയൊക്കെ വനവാസത്തിലൂടെയാണ്. സിനിമയുടെ കഥയിലേക്ക് കടക്കുകയാണെങ്കിൽ ശരിക്കുമുള്ള കഥയുമായിട്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതിന്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് നമ്മുടെ സെയ്ഫ് അലി ഖാനും പ്രഭാസുമായിട്ട് ഉള്ള അവരെങ്ങനെയാണ് ബന്ധപ്പെട്ടതെന്നോ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് ഉള്ളെടുത്തതെന്നൊക്കെയാണ് ഇതിന്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത്. ഞാൻ എന്റെ ബാക്കി കഥ പറയുന്നില്ല, സെക്കൻഡ് ഹാഫിന്റെ കഥ നിങ്ങൾ തന്നെ പോയി കാണുക. പിന്നീട് മറ്റു കാര്യങ്ങളിലേക്ക് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ശരിക്കുള്ള കഥയായിട്ട് ചെറിയ വ്യത്യാസമുണ്ട്. പിന്നെ ഇതിലെ ആളുകളുടെ പേരുകളെല്ലാം ശരിക്കും വ്യത്യാസമുണ്ട്. രാഘവ്, ലക്ഷ്മണ്, സീതയുടെ പേര് ജാനകി, അങ്ങനെ പേര് വ്യത്യാസം വരുത്തിയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് അങ്ങനെ മാറ്റിയെടുത്തതെന്ന് അറിയത്തില്ല. എന്തായാലും പേര് മാറ്റിയാണ് അതിൻ്റെ കഥാപാത്രങ്ങളെ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വി എഫ് എക്സിന്റെ കാര്യം പറയുവാണെങ്കിൽ വലിയ മെച്ചമൊന്നും ഇല്ല, സാധാരണ ഒരു രീതി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ കാണുമ്പോൾ 3D കാണണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഈ എല്ലാ സിനിമയിലൊക്കെ ഉള്ളതുപോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ചില സ്ഥലത്ത് വരുമ്പോഴത്തേക്ക് ഒരുപാട് കാർട്ടൂൺ എടുത്ത് വെച്ചിരിക്കുന്ന പോലെയൊക്കെ ഉണ്ട്. അങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ, വേണമെങ്കിൽ ഒന്ന് പോയി അത്യാവശ്യം കാണാവുന്നൊരു സിനിമ എന്നേ ഉള്ളൂ. പിന്നെ എൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒക്കെ കുറച്ചും കൂടെ മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിന് കുറച്ചും കൂടെ നല്ലതാണ്. പിന്നെ ഡയലോഗുകളുടെ കാര്യം പറയുമ്പോഴും കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് പ്രഭാസിന്റെ ഒക്കെ നമ്മുടെ ബാഹുബലി സ്റ്റൈൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെയാണ് അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്ത് പോണത്. പക്ഷേ എൻ്റെ വി എഫ് എക്സിന്റെയും മറ്റ് പല പ്രശ്നങ്ങളും കൊണ്ട് സിനിമ അത്ര മെച്ചമൊന്നുമല്ല, വേണമെങ്കിൽ പോയി കാണാം, അത്രയേ ഉള്ളൂ.